എല്ലാ കാലവും ഭക്തരിടുന്ന കാണിക്കപ്പണം കൊണ്ട് തിന്നുകൊടുക്കാമെന്ന് കരുതിയ ദേവസ്വം ബോർഡിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. വിശ്വാസികളെ വെറും കറവ പശുവായി കാണുന്ന ദേവസ്വം ബോർഡിന്റെ നടപടികൾ കേട്ട പ്രഹരമാണ് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന ഈ വരുമാനത്തിലെ ഇടിവ്. ഭക്തരിടുന്ന കാണിക്കപ്പണം ഒരു രൂപ കുറയാതെ ദേവസ്വം ബോർഡിന് വേണം. പക്ഷേ ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നുമില്ല. ഇത്തവണ നടവരവിൽ കോടികളുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ 20 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. നടന്നുറന്ന ശേഷമുള്ള 28 ദിവസത്തെ ആകെ വരുമാനം 134.44 കോടിയാണ്. കഴിഞ്ഞ വർഷം ഇത് 154.77 കോടിയായിരുന്നു. ഭക്തർ മുൻവർഷത്തെ പോലെ അരവണയും അപ്പവും വാങ്ങാതിരിക്കുന്നതാണ് നടവരവിന്റെ പ്രതീക്ഷയെ തിരിച്ചടിക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നു. അരവണ വിറ്റുവരവിൽ 11.84 കോടി, അപ്പം വിറ്റുവരവിൽ 44.49 കോടി, കാണിക്ക ഇനത്തിൽ 4.65 കോടി രൂപയുടെയും കുറവുണ്ട്. ശബരിമല സീസണെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നടവരവ് കുറയുന്നത് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. ഇക്കുറി അരവണയുടെ വരവ് 61.91 കോടി മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇത് 73.75 കോടിയായിരുന്നു. ഇക്കുറി അപ്പം വിറ്റുവരവ് 8.99 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇത് 9.43 കോടി രൂപയായിരുന്നു. 41.80 കോടിയാണ് കാണിക്ക വരവ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ കാണിക്ക വരവ് 46.452 കോടി രൂപയായിരുന്നു. വരുമാനത്തിലെ ഈ ഗണ്യമായ കുറവ് ദേവസ്വം ബോർഡിനെ ചെറുതായൊന്ന് വെള്ളം കുടിപ്പിക്കും. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ മൂലം സുഗമ ദർശനം സാധ്യമാകുന്നില്ലെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് ഈ തിരിച്ചടി. ശബരിമലയിൽ നേരിട്ട ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച ഭക്തരുടെ 300 പരാതികൾ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ലഭിച്ചുവെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. സീഡ് ന്യൂസ്, കോഴിക്കോട്.